പാണമ്പ്രയിലെ പെൺകുട്ടികളുടെ വാർത്ത. മലപ്പുറം പാണമ്പ്രയിൽ പെൺകുട്ടികളെ മർദ്ദിച്ച സംഭവത്തിൽ സഹോദരിമാർ ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴി നൽകും. പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി നൽകുക. അതേസമയം പ്രതി സി എച്ച് ഇബ്രാഹിം ഷബീറിന്റെ ജാമ്യ കാലാവധി 10 ദിവസങ്ങൾക്ക് കൂടി നീട്ടിയിരിക്കുന്നു. മർദ്ദനമേറ്റ സഹോദരിമാരായ ഹസ്ന ഹസീസും ഹംന ഹസീസും ഇന്ന് പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ് മൊഴി നൽകുക. നടുറോട്ടിൽ ഏൽക്കേണ്ടി വന്ന ദുരനുഭവവും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളും ഇരുവരും മജിസ്ട്രേറ്റ് മുമ്പാകെ വിശദീകരിക്കും. ഇതിനിടയിൽ ഇന്നലെ പ്രതി സി എച്ച് ഇബ്രാഹിം ഷബീറിൻ്റെ ജാമ്യ കാലാവധി 10 ദിവസത്തേക്ക് കൂടി നീട്ടി. ഈ മാസം 30-ാം തീയതി കേസിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. കേസിൽ പെൺകുട്ടികൾ ഇന്നലെ കക്ഷി ചേർന്നു. ജസ്റ്റിസ് ഗോപിനാഥൻ്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. അതേസമയം അടുത്ത ദിവസം പെൺകുട്ടികൾക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ പരപ്പനങ്ങാടി കോടതിയും പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തും. എന്നാൽ സംഭവ ദിവസം പെൺകുട്ടികളെ മർദ്ദിക്കുന്ന ദൃശ്യം പകർത്തിയ യുവാവിനെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പോലീസ് മനഃപൂർവ്വം ഇയാളെ കണ്ടെത്തുന്നതിൽ അലംഭാവം കാണിക്കുകയാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ദൃക്സാക്ഷിയായ ഇയാളെ കണ്ടെത്തിയാൽ കേസ് കൂടുതൽ ശക്തിപ്പെടും എന്നുള്ളതിനാൽ പ്രതിയെ സംരക്ഷിക്കാനായാണ് പോലീസ് ഈ വിഷയത്തിൽ മെല്ലെപ്പോക്ക് സമീപനം സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.